നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. രഞ്ജിനി ഹരിദാസിനെയും സന്തോഷ് പണ്ഡിറ്റിനെയും കുറിച്ച് മലയാളികൾക്ക് ഒരാമുഖത്തിന്റെ ആവശ്യമില്ല. ഇരുവരും ഒരുമിച്ചൊരു വേദിയിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത്. മഴവിൽ മനോരമയിൽ റിമി ടോമി അവതരിപ്പിക്കുന്ന 1-1-3 എന്ന വിനോദ പരിപാടിയിൽ അതിഥികളായാണ് സന്തോഷും രഞ്ജിനിയും എത്തിയത്. വിവാദങ്ങൾ, വിമർശനങ്ങൾ, സ്വകാര്യ ജീവിതം തുടങ്ങി നിരവധി വിഷയങ്ങളെക്കുറിച്ച് ഇരുവരും സംസാരിച്ചു. എന്നാൽ ഇതൊന്നുമല്ല ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. എപ്പിസോഡിനൊടുവിൽ ഇരുവരെയും മാലകൾ അണിയിക്കാൻ റിമി ടോമി എത്തുന്നു. എന്നാൽ റിമിയുടെ കയ്യിൽ നിന്ന് മാല പിടിച്ചു വാങ്ങി രഞ്ജിനി സന്തോഷിന്റെ കഴുത്തിൽ ഇടുന്നു. സന്തോഷിന്റെയും രഞ്ജിനിയുടെയും കല്യാണം കഴിഞ്ഞേയെന്ന് റിമി വിളിച്ചു പറയുകയും ചെയ്യുന്നു. ഏതായാലും സോഷ്യൽ മീഡിയയും ഓൺലൈൻ മാധ്യമങ്ങളും വാർത്ത ആഘോഷമാക്കിയിരിക്കുകയാണ്. പരിപാടിയുടെ റേറ്റിംഗ് കൂട്ടുന്നതിന്റെ ഭാഗമായി നിർമ്മാതാക്കൾ പറഞ്ഞതനുസരിച്ചാകാം രഞ്ജിനി സന്തോഷിന്റെ കഴുത്തിൽ മാലയിട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ. പ്രോഗ്രാം അവതരണ രംഗത്ത് വ്യത്യസ്തമായ ശൈലി കൊണ്ട് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് രഞ്ജിനി ഹരിദാസ്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വന്ന ഐഡിയ സ്റ്റാർ സിംഗറിലൂടെയാണ് രഞ്ജിനി മലയാളികൾക്ക് സുപരിചിതയാകുന്നത്. സ്വയം പ്രഖ്യാപിത സൂപ്പർ സ്റ്റാർ എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് അറിയപ്പെടുന്നത്. സംവിധാനം, അഭിനയം, തിരക്കഥ, നിർമ്മാണം, എഡിറ്റിംഗ്, ഗാനരചന തുടങ്ങി ഒരു സിനിമയുടെ എല്ലാ വശങ്ങളും ഒരാൾ ചെയ്യുക എന്നത് നിസ്സാര കാര്യമല്ല. അവിടെയാണ് സന്തോഷ് വ്യത്യസ്തനാകുന്നത്. കൃഷ്ണനും രാധയും എന്ന ചിത്രത്തിലൂടെയാണ് സന്തോഷ് മലയാളികൾക്കിടയിലേക്ക് കടന്നുവരുന്നത്. സന്തോഷും രഞ്ജിനിയും എപ്പോഴും മലയാളികളുടെ പ്രിയപ്പെട്ട വിഷയങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്ന രണ്ടു വ്യക്തികളാണ് ഇരുവരും. കൂടുതൽ വിനോദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീറ്റ് മലയാളം.